വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് കോളേജ് മുൻഷി ഡോട്ട് കോം. നമ്മൾ ബി സി എനെ പറ്റി വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ താഴെ കുറേ സ്റ്റുഡൻസ് ബാംഗ്ലൂരിലെ ഏതാണ് നല്ല കോളേജസ്, ആ കോളേജ് നല്ലതാണോ, ഈ കോളേജ് നല്ലതാണോ, അങ്ങനെയുള്ള കുറേ ഡൗട്ടുകൾ അവർ ചോദിക്കേണ്ടായി. അപ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ ബാംഗ്ലൂരിൽ ഒരു കോളേജ് ചൂസ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഏതൊക്കെയാണ് നല്ല കോളേജ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ബാംഗ്ലൂർ ഒരു ഐ ടി ഹബ്ബാണ്. അപ്പം ബി സി എന്ന് വെച്ചാൽ ഒരു പ്രൊഫഷണൽ ഡിഗ്രിയാണ്. നിങ്ങൾ ബി സി എ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുക, ഐ ടി ഫീൽഡിലേക്കാണ് മെയിനായിട്ട് നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ടാവുക. ഐ ടി ഫീൽഡിലേക്കാണ്, സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്, ആപ്പ് ഡെവലപ്മെൻറ്റ്, ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ്, അതുപോലെ തന്നെ ഡാറ്റാ സയൻറ്റിസ്റ്റ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ഈ മേഖലകളിലൊക്കെ തന്നെ ആയിരിക്കാം നിങ്ങളുടെ ജോബ് ഉണ്ടാവുക. അപ്പോൾ ബാംഗ്ലൂർ ചൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ബാംഗ്ലൂർ. കാരണം അത്രയധികം എം എൻ സി കമ്പനീസ് ഉണ്ട്, സ്റ്റാർട്ടപ്സ് ഉണ്ട്, അതുപോലെ തന്നെ കുറേ കോർപ്പറേറ്റ് കമ്പനീസിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇനി വരാനിരിക്കുന്നുണ്ട് ബാംഗ്ലൂരിനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ ബാംഗ്ലൂരിൽ നിങ്ങൾ ബി സി എ പോലുള്ള ഒരു കോഴ്സ് പഠിക്കാൻ വരുന്ന സമയത്ത് ദാറ്റ്സ് എ ഗുഡ് ഡിസിഷൻ. അതുകൂടാതെ കോളേജ് ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വലിയൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ബാംഗ്ലൂരിൽ കുറേ കോളേജ് ഉണ്ട്, ഏകദേശം 100 കോളേജസ് ബാംഗ്ലൂരിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അതിൽ നിങ്ങൾ എപ്പോഴും ടയർ 1 കോളേജ് ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം നിങ്ങൾ കേരളത്തിൽ നിന്ന് വന്ന് പഠിക്കുകയാണ്, ഒരു 3 ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾ കൊടുക്കുന്നുണ്ട്, നല്ലൊരു പണം ഇതിനു വേണ്ടി മുടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നിങ്ങൾ കരുതുകയാണെങ്കിൽ പോലും അതിനനുസരിച്ച് റിട്ടേൺ നിങ്ങൾക്ക് ലഭിക്കണം. അപ്പോൾ ആ റിട്ടേൺ ലഭിക്കുന്ന കോളേജ് എപ്പോഴും നിങ്ങൾക്ക് ടയർ 1 കോളേജസ് ആയിരിക്കും. ടയർ 1 കോളേജസ് എന്ന് പറയുമ്പോൾ ടോപ്പ് കോളേജസ് ആണ് ഉദ്ദേശിക്കുന്നത്. അതിൽ അവിടെ പ്ലേസ്മെൻറ്റ്, നല്ല പ്ലേസ്മെൻറ്റ് അവരെന്തായാലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ നല്ല പാസ് പേഴ്സൻറ്റേജ് ഉണ്ടാവും. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. ടയർ 1 കോളേജിന് എക്സാമ്പിളാണ് ഒന്ന് ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി, ഒന്ന് സെൻറ് ജോസഫ് യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ രാമയ്യ കോളേജ്, ആർട്സ് ആൻഡ് സയൻസ്, ജെയിൻ യൂണിവേഴ്സിറ്റി, പ്രസിഡൻസി യൂണിവേഴ്സിറ്റി, അങ്ങനെയുള്ള ടയർ 1 കോളേജസ് നിങ്ങൾ പ്രിഫർ ചെയ്യുക. പക്ഷേ ഈ ടയർ 1 കോളേജസിൽ അവരുടേതായ അഡ്മിഷൻ പ്രോസസ്സ് ഉണ്ടാവും. ചിലപ്പോൾ അവർ കണ്ടക്ട് ചെയ്യുന്ന ഇൻ്റർവ്യൂസ് ഉണ്ടാവാം, അവരുടേതായ എക്സാംസ് ഉണ്ടാവാം, ഗ്രൂപ്പ് ഡിസ്കഷൻസ് ഉണ്ടാവാം. ഈ കടമ്പകളൊക്കെ കടന്നാൽ മാത്രമേ നിങ്ങൾക്ക് ടയർ 1 കോളേജസിലേക്ക് അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ. എന്നാൽ പോലും ഈ ഒരു പ്രോസസ്സൊക്കെ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ടയർ 1 കോളേജിലാണ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നതെങ്കിൽ ഓൾമോസ്റ്റ് നിങ്ങളൊരു 50% നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങൾ സേഫ് ആക്കിയെന്ന് നിങ്ങൾക്ക് പറയാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് പ്രിഫറൻസ് എപ്പോഴും ടയർ 1 കോളേജസ് നിങ്ങൾ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. അടുത്തതായിട്ട് കോളേജസ് ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ യൂണിവേഴ്സിറ്റീസ് ആണ് നോക്കുമ്പോൾ നമുക്ക് 2 ടൈപ്പ് യൂണിവേഴ്സിറ്റീസ് ആയിരിക്കാം കേരളത്തിന് പുറത്ത് വന്ന് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ബാംഗ്ലൂർ പഠിക്കുന്ന സമയത്ത് ഉണ്ടായിരിക്കുക. ഒന്ന് ബാംഗ്ലൂരാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിനുള്ള കോളേജസ് ആയിരിക്കാം. രണ്ടാമതായിട്ട് ഉണ്ടാവുക ഡീംഡ് യൂണിവേഴ്സിറ്റീസ് ആണ് അല്ലെങ്കിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് എന്ന് പറയാം. നിങ്ങൾക്ക് ഫസ്റ്റ് പ്രിഫറൻസ് ഞാൻ കൊടുക്കുക ഡീംഡ് യൂണിവേഴ്സിറ്റീസ് ആണ്. കാരണം അവരുടെ പ്രോഗ്രാംസ് ഒക്കെ തന്നെ അത്യാവശ്യം അപ്ഡേറ്റഡ് ആയിട്ടുള്ള സിലബസ് ആയിരിക്കാം. എക്സാമ്പിൾ നമുക്ക് പറയുകയാണെങ്കിൽ യാനപ്പോയ യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ എസ് വ്യാസ, അതുപോലെ തന്നെ സെൻറ് ജോസഫ് യൂണിവേഴ്സിറ്റി, ഇവരൊക്കെ തന്നെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള സിലബസ് പ്രൊവൈഡ് ചെയ്യുന്ന കോളേജസിലൊന്നാണ്. അതുപോലെ തന്നെ രേവ, അങ്ങനെയുള്ള കോളേജസൊക്കെ തന്നെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള സിലബസ്, അതായത് നിങ്ങൾക്ക് ബി സി എൻ്റെ കൂടെ തന്നെ പുതിയ ടെക്നിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പുതിയ കോഴ്സുകൾ നിങ്ങൾക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മിക്ക കോളേജസും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഇൻഡസ്ട്രി ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസാണ്. അതായത് ടോപ്പ് കമ്പനീസൊക്കെ ആയിട്ട് അവർ ടൈപ്പ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ബി സി എ പ്രോഗ്രാംസ് നിങ്ങൾക്ക് തരുന്നുണ്ടാവുക. അത് നിങ്ങൾക്കൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. അതുകൊണ്ട് ബി സി എയിൽ ഞാൻ പ്രിഫറൻസ് കൊടുക്കുക ഡീംഡ് യൂണിവേഴ്സിറ്റീസിലാണ്. എന്നാൽ പോലും ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കരുതെന്നല്ല പറയുന്നത്, ഫസ്റ്റ് പ്രിഫറൻസ് ഞാൻ പ്രിഫർ ചെയ്യുക ഡീംഡ് യൂണിവേഴ്സിറ്റി ആയിരിക്കാം. പക്ഷേ ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിൻ്റെ അണ്ടറിലും ടോപ്പ് കോളേജസ്, കുറേ കോളേജസ് ഉണ്ട്. നിങ്ങൾക്ക് രാമയ്യ ആർട്സ് ആൻഡ് സയൻസ്, അത് ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിൻ്റെ അണ്ടറിലെ കോളേജാണ്. അതുപോലെ തന്നെ എം സി സി, മൗണ്ട് കാർമൽ കോളേജ്, അത് ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റി ഓട്ടോണമസ് ആണ്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കോളേജസൊക്കെ തന്നെ ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റി അണ്ടറിലാണ്. എന്നാൽ പോലും അവരുടെയൊക്കെ പ്ലേസ്മെൻറ്റ് വളരെ നല്ല പ്ലേസ്മെൻറ്റാണ് അവർ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ക്രിസ്തു ജയന്തി, അതും ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റി ഓട്ടോണമസ് ആയിട്ടുള്ള ക്യാമ്പസാണ്. അവരൊക്കെ നല്ല രീതിയിലുള്ള പ്ലേസ്മെൻറ്റ് കൊടുക്കുന്ന നല്ല ഇൻഫ്രാസ്ട്രക്ചറുള്ള കോളേജിൽ ഒന്നാണ്, ടോപ്പ് കോളേജുകളിൽ ഒന്നാണ്. അപ്പോൾ നിങ്ങൾ ടയർ 1 കോളേജസ് ചൂസ് ചെയ്യുക. പിന്നെ രണ്ടാമതായിട്ട് നിങ്ങളുടെ ഓപ്ഷൻസ്, ഫസ്റ്റ് പ്രിഫറൻസ് ഞാൻ കൊടുക്കുന്നത് ഡീംഡ് യൂണിവേഴ്സിറ്റി ആയിരിക്കും. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് പ്ലേസ്മെൻറ്റ്സ് ആണ്.
പ്ലേസ്മെന്റ് നല്ല രീതിയിലുള്ള കോളേജസ് മാത്രം ചൂസ് ചെയ്യുക. പ്ലേസ്മെന്റ് ബാംഗ്ലൂർ ആണത് കൊണ്ട് നിങ്ങൾക്ക് പ്ലേസ്മെന്റിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, കാരണം കുറെ ഐ ടി കമ്പനീസ് ഉണ്ട്. പ്ലേസ്മെന്റ് എന്തായാലും വരും, നിങ്ങൾക്ക് ജോബ് ലഭിക്കുന്നതായിരിക്കും. എന്നാൽ പോലും പ്ലേസ്മെന്റ് 100% ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തി, അല്ലെങ്കിൽ സ്റ്റുഡൻസിൻ്റെയോട് ചോദിച്ച് നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളൊരു കോളേജിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. കാരണം മിക്ക കോളേജിലും ഏകദേശം 3-5 lakhs ഫീസ് വരുന്നുണ്ട്. അത്രയും ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിന് വേർത്ത് ആയിട്ടുള്ള ഒരു കോളേജാണോ എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പൈസ നഷ്ടപ്പെടുന്ന, ജോലി കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ പൈസ നഷ്ടപ്പെടുന്നതായിരിക്കാം. ചില പലരും ലോണൊക്കെ എടുത്തിട്ടായിരിക്കാം ബാംഗ്ലൂരൊക്കെ വന്ന് പഠിക്കുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ 3 വർഷത്തെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേൺ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ അവിടെ പഠിച്ചിറങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് ജോബ് ലഭിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് ലഭിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ബാങ്ക് ലോണ് കാര്യങ്ങൾ അങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെയാണ് നിങ്ങൾക്കെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും. അതുകൊണ്ട് പ്ലേസ്മെൻറ്റ് ഉറപ്പുവരുത്തി മാത്രം കോളേജ് ചൂസ് ചെയ്യുക. പിന്നെ കുറച്ച് കുട്ടികളെങ്കിലും ബാംഗ്ലൂർ അടിച്ചു പൊളിക്കാൻ വരുന്നുണ്ട്. ആ ഒരു അടിച്ചു പൊളി ആയിക്കോട്ടെ, പക്ഷേ അങ്ങനെയുള്ള കോളേജൊക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പക്ഷേ നിങ്ങൾ കോളേജ് അടിച്ചു പൊളിയതിനേക്കാളും നിങ്ങളുടെ ഫ്യൂച്ചർ സേഫ് ആക്കേണ്ടതാണ് നിങ്ങളുടെ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. കാരണം നിങ്ങൾ 18 വയസ്സ് കഴിഞ്ഞിട്ടാണ് ബാംഗ്ലൂരിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ അടിച്ചുപൊളി ലൈഫ് എന്നൊക്കെ വിചാരിച്ചിട്ട് വരുന്ന കുറേ സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യുക, പഠിച്ചു പൊളിക്കാം, കാര്യങ്ങളൊക്കെ എൻജോയ്മെൻ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുക. അതിനോടൊപ്പം തന്നെ നല്ല കോളേജ് ചൂസ് ചെയ്ത് ലൈഫ് സെക്യൂർ ആക്കുക, പ്ലേസ്മെൻറ്റ് നേടാൻ കൂടെ ശ്രമിക്കുക. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ആഡ് ഓൺ കോഴ്സസ് ആണ്. ഇപ്പോൾ ബാംഗ്ലൂരിൽ മിക്ക കോളേജസും ആഡ് ഓൺ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാ കോളേജും, മിക്ക കോളേജും ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതൊരു മാർക്കറ്റ് ട്രെൻഡായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആഡ് ഓൺ കോഴ്സ് എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എടുക്കേണ്ട യാതൊരു ആവശ്യമില്ല, കാരണം നോർമൽ ബി സി എ മാത്രം പഠിച്ചാൽ മതി. പക്ഷേ ആഡ് ഓൺ കോഴ്സ് അതിനോട് എടുക്കുമ്പോൾ നിങ്ങൾക്കൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്, ആ ഒരു ബെനിഫിറ്റ് തന്നെയാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. പക്ഷേ അങ്ങനെ ആഡ് ഓൺ കോഴ്സ് എടുക്കുന്നുണ്ടെങ്കിൽ നല്ല ആഡ് ഓൺ കോഴ്സ് ഏതാണെന്ന് നോക്കി വേണം നിങ്ങൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം മിക്ക കോളേജസിലും ഒരു പേരിന് മാത്രം ആഡ് ഓൺ കോഴ്സ് നടത്തി വരുന്ന കുറേ കോളേജസ് ബാംഗ്ലൂരിലുണ്ട്. അങ്ങനെയുള്ള കോളേജിൽ നിന്ന് പോയി ജോയിൻ ചെയ്യാതിരിക്കുക. മെയിനായിട്ട് നിങ്ങൾ ആഡ് ഓൺ കോഴ്സ് ഏത് കമ്പനീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ആരാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അപ്പോൾ ആ ആഡ് ഓൺ കോഴ്സ് പഠിച്ചത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് നിങ്ങളുടെ കരിയറിലുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി കോളേജ് ടീമുമായിട്ട് സംസാരിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ ശ്രമിക്കുക. ഈ പോയിൻസൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായി നല്ലൊരു കോളേജിൽ ജോയിൻ ചെയ്യാൻ കഴിയും. ബാംഗ്ലൂരിൽ ഇങ്ങനെയുള്ള കുറേ കോളേജസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബാംഗ്ലൂരിൽ ഏതെങ്കിലും കോളേജുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ, അവർ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സ് ഏതാണെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി. ഞങ്ങളുടെ ടീം മെയിൽസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. കൂടുതൽ ബി സി എയുടെ ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് അത് കൂടെ ഡിസ്കസ് ചെയ്യാവുന്നതാണ്.